Plus 2 chemistry, unit 13, amines. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അതിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. സി എസ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ്, സി സിക്സ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ്, ദാറ്റ് ഈസ് കോൾഡ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് സി എസ് എച്ച് ഫൈവ് എൻ എച്ച് ടു അനിലീൻ, അതിലേക്ക് എൻ എ എൻ ഒ ടു ആൻഡ് എച്ച് സി എൽ ആഡ് ചെയ്യണം. ജനറലായിട്ട് എച്ച് എസ് എന്ന് എഴുതിയാൽ മതി, എൻ എ എൻ ഒ ടു ആൻഡ് എച്ച് സി എൽ, അല്ലെങ്കിൽ നൈട്രസ് ആസിൽ 273 ടു 278 കെൽവിൻ, അതായത് ഐസ് കോൾഡ് കണ്ടീഷൻ. അത് നമുക്ക് 0 to 5 degrees Celsius എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്നും ഇതിലത്തെ എന്നും ഇതിലത്തെ എക്സും കൂടിയിട്ട് എൻ ടു എക്സ് ആയിട്ട് മാറും. അങ്ങനെ സി എസ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് എക്സ് മൈനസ് എന്നായി മാറി. ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് അതിന് എക്സാമ്പിളാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതായത് ഈ എച്ച് എസ് എന്റെ സ്ഥാനത്ത് എച്ച് സി എൽ ആവാം, അല്ലെങ്കിൽ എച്ച് ബി ആർ ആവാം. എച്ച് സി എൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ സി എൽ ആണ് കിട്ടുക, അപ്പോഴാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഓക്കെ, ഇതാണ് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്? വെൻ അനിലീൻ ഈസ് ട്രീറ്റഡ് വിത്ത് നൈട്രസ് ആസിഡ്, അനിലീനെ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ഈ നൈട്രസ് ആസിഡിന് സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല. അതുകൊണ്ട് എപ്പോഴാണ് നൈട്രസ് ആസിഡ് ആവശ്യം വരുന്നത്, ആ സമയത്ത് സോഡിയം നൈട്രൈറ്റും എച്ച് സി എലും മിക്സ് ചെയ്യുക. ഈ സോഡിയം നൈട്രൈറ്റും എച്ച് സി എലും മിക്സ് ചെയ്ത്, സോഡിയം നൈട്രൈറ്റ് ആൻഡ് എച്ച് സി എൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രസ് ആസിഡ് കിട്ടും. ഏത് കണ്ടീഷനിലാണ്? ഐസ് കോൾഡ് കണ്ടീഷനിൽ, നല്ല തണുപ്പ് വേണം. അതിനാണ് 0 to 5 degrees Celsius എന്ന് എഴുതേണ്ടത്, അല്ലെങ്കിൽ 273 to 278 കെൽവിൻ എന്ന് എഴുതണം. ഓക്കെ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്, അതായത് വെൻ അനിലീൻ ഈസ് ട്രീറ്റഡ് വിത്ത് നൈട്രസ് ആസിഡ് ഇൻ ഐസ് കോൾഡ് കണ്ടീഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്. ഓക്കെ, ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഡയാസറ്റൈസേഷൻ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡയാസറ്റൈസേഷൻ. കാരണം ഇതൊരു ഡയാസോ കോമ്പൗണ്ടാണ്, രണ്ട് നൈട്രജൻ അടുപ്പിച്ച് വരുമ്പോഴാണ് ഈ ഡയാസോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ റിയാക്ഷൻ തന്നെ സിമ്പിളായിട്ട് എഴുതിയതാണ്, സി എസ് എച്ച് ഫൈവ് എൻ എച്ച് ടു പ്ലസ് എൻ എ എൻ ഒ ടു പ്ലസ് എച്ച് സി എൽ 273 to 278 കെൽവിൻ ടെമ്പറേച്ചറിൽ എന്തായി മാറുന്നു, സി എസ് എച്ച് ഫൈവ് എൻ ടു സി എൽ ആയി മാറി, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൻഡ് കപ്ലിംഗ് റിയാക്ഷൻസ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആൻഡ് കപ്ലിംഗ് റിയാക്ഷൻസ്, അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന് എക്സാമ്പിളാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ, സാൻമേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് സാൻമേയേഴ്സ് റിയാക്ഷൻ? ഈ കാണുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, അതിലേക്ക് സി യു സി എൽ ബാർ എച്ച് സി എൽ ആഡ് ചെയ്താൽ, സി യു സി എൽ ബാർ എച്ച് സി എൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ക്ലോറോ ബെൻസീൻ ആണ്, അതായത് എൻ ടു സി എൽ മാറി അതിൻ്റെ സ്ഥാനത്ത് സി എൽ വരും. സബ്സ്റ്റിറ്റ്യൂഷൻ, എൻ ടു സി എൽ ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ, ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്ന് വരുന്നു അല്ലേ. ഇനി സി യു ബി ആർ ബാർ എച്ച് ബി ആർ ആണെങ്കിൽ എൻ ടു സി എൽ പോയി അതിൻ്റെ സ്ഥാനത്ത് ബി ആർ വരും, ബ്രോമോ ബെൻസീനായി. ഇനി സി യു സി എൻ ബാർ കെ സി എൻ ആണെങ്കിൽ എൻ ടു സി എൽ പോയി അതിൻ്റെ സ്ഥാനത്ത് സി എൻ വരും, സയനോ ബെൻസീൻ. എന്ന് പറഞ്ഞാൽ ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ ആൻഡ് സയനോ ബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ സാൻമേയർ റിയാക്ഷൻ. ഓക്കെ, അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്, സി സി എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, സി യു സി എൽ ബാർ എച്ച് സി എൽ, ക്ലോറോ ബെൻസീൻ. അതുപോലെ സി സി എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, സി യു ബി ആർ ബാർ എച്ച് ബി ആർ ആണെങ്കിൽ എൻ ടു സി എൽ പോയി അതിൻ്റെ സ്ഥാനത്ത് ബി ആർ വരുന്നു. ഓക്കെ, അതുപോലെ സി എസ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ്, സി യു സി എൻ ബാർ എച്ച് സി എൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കെ സി എൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എൻ ടു സി എൽ പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് സി എൻ വരും. ഇവിടെ സി എൻ എന്നാണ് തെറ്റിയിട്ട്, സി എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, സി എൻ. ഓക്കെ, സയനൈഡ്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ കപ്ലിംഗ് റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കാണിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ, നിങ്ങൾ ട്രെയിൻ ഇതേപോലെ യോജിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ട്രെയിൻ പോകുന്ന സമയത്ത് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യും. ഓക്കെ, കപ്പിൾ ചെയ്യുക ചെയ്യുന്നു, ഇതും ഇതും കപ്പിൾ ചെയ്യുന്നു, അതുപോലെ ഇതും ഇതും കപ്പിൾ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇതുപോലെ കപ്പിൾ ചെയ്തിട്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക.
അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഒന്നാക്കുന്നതിന് പറയുന്നവരാണ് കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ കപ്ലിംഗ് റിയാക്ഷൻ ആണ്. അതിന് എക്സാമ്പിളാണ് കാണുന്നത്, ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡ് ഫിനോള് അല്ലെങ്കിൽ അനിലീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിനോൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അനിലീൻ ഡെറിവേറ്റീവ്സ് മായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് ഈ ഫിനോള് അല്ലെങ്കിൽ അനിലീന് കപ്പിൾ ചെയ്യും, രണ്ടും കൂടി ഒരുമിച്ച് ഒന്നാവും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ഇത് ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡ്, ഇത് ഫിനോള്. ഈ ഫിനോളിലെ ഈ പാരാ പൊസിഷനിലെ ഈ ഹൈഡ്രജനും ഇതിലത്തെ സിയലും കൂടിയിട്ട് എച്ച് സി എല്ലായിട്ട് പോകും. അങ്ങനെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്നാവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് മാറി, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ടായി മാറും, പിന്നെ ഇതിലത്തെ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയായി മാറും. എൻ ഡബിൾ ബോണ്ട് തന്നെ, അതായത് ഈ രണ്ട് ബെൻസി റിങ്ങിന്റെ ഇടയിൽ എൻ ഡബിൾ ബോണ്ട് തന്നെ. പാരാ പൊസിഷനിൽ ഓച്ച് അങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, ഇതിന്റെ പേര് പാരാ പൊസിഷനിലാണ് ഓച്ച് ഗ്രൂപ്പ് ഉള്ളത്, അതുകൊണ്ട് ഇതിന്റെ പേര് പാരാ ഹൈഡ്രോക്സി ആസോബെൻസീൻ. പാരാ ഹൈഡ്രോക്സി ആസോബെൻസീൻ ഇതൊരു ഡൈ ആണ്, ഓറഞ്ച് കളറുള്ള ഡൈ ആണ്, ഓറഞ്ച് ഡൈ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഫിനോൾ ഓർ അനിലീൻ ഓർ ദയർ ഡെറിവേറ്റീവ്സ്. ആരുടെ ഡെറിവേറ്റീവ് ആവാം, ഫിനോളിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അനിലീന്റെ ഡെറിവേറ്റീവ്. വി വിൽ ഗെറ്റ് ആസോഡൈ. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫിനോളുമായോ അല്ലെങ്കിൽ അനിലീനുമായോ അല്ലെങ്കിൽ ഫിനോളിന്റെ ഡെറിവേറ്റീവുമായിട്ടോ അല്ലെങ്കിൽ അനിലീന്റെ ഡെറിവേറ്റീവുമായിട്ടോ റിയാക്ട് ചെയ്താൽ ആസോഡൈസ് ഉണ്ടാവും. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, ഇനി വേറൊരു റിയാക്ഷൻ ആണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അനിലീൻ CH5NH2 അനിലീനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ അനിലീന്റെ പാരാ പൊസിഷനിലുള്ള ഹൈഡ്രജനും ഈ സിയലും കൂടിയിട്ട് എച്ച് സിയിലായിട്ട് പോയി. അങ്ങനെ ഇവിടെ എന്താ, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് ഒന്നായി സി, ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എൻ ഡബിൾ ബോണ്ട് എൻ എന്നാണ് എഴുതേണ്ടത്, പിന്നെ ഇത് കണക്ട് ചെയ്തു പാരാ പൊസിഷനിൽ എൻ എച്ച് ടു. അപ്പോൾ ഇതിൻ്റെ പേര് പാരാ അമിനോ ബെൻസീൻ, പാരാ അമിനോ ആസോ ബെൻസീൻ. ഈ രണ്ട് നൈട്രജൻ വരുന്ന ഈ കോമ്പൗണ്ടാണ് ആസോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് പാരാ പൊസിഷനിലാണ് എൻ എച്ച് ടു ഗ്രൂപ്പ്, അതുകൊണ്ട് ഇതിനെ പാരാ അമിനോ ആസോ ബെൻസീൻ എന്ന് പറയും. ഇതിൻ്റെ കളർ യെല്ലോ കളറാണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം മീഥൽ ഓറഞ്ച്, നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് മീഥൽ ഓറഞ്ച്, അതും ഇതുപോലെയുള്ളൊരു ആസോ ഡൈ ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.